അപ്പോൾ ഈ പവർ ഗ്രൂപ്പിന്റെ യഥാർത്ഥ തലവൻ മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി ആരാണ് എന്ന് ചോദിക്കുന്നത് പോലെ ഈ യഥാർത്ഥ തലവൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി അറിയാതെ ഇക്കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുമോ? ഇപ്പോൾ വരുന്ന സമയത്ത് നമ്മുടെ മുഖ്യനൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ വെച്ച് സംഭവം അട്ടപൊട്ടലം മൂഞ്ചു. പവർ ഗ്രൂപ്പിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ആരാ? മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന ഒരു പവർ ഗ്രൂപ്പിലേക്ക് ഒരിക്കലും ഈ അന്വേഷണം എത്തില്ലല്ലോ. അങ്ങനെ അന്വേഷണം എത്താനുള്ള ഒരു സാധ്യതയും ഇതിൽ കാണുന്നില്ല. കാരണം ഇതിലെ യഥാർത്ഥ പവർ ഗ്രൂപ്പായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷം പൂഴ്ത്തി വെച്ചത് ആരാണ്? സർക്കാരാണ്. അപ്പോൾ സർക്കാരിന്റെ ഈ അന്വേഷണത്തിലേക്ക് വിടേണ്ട പോലീസ് വകുപ്പ്, ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഈ പവർ ഗ്രൂപ്പിന്റെ യഥാർത്ഥ തലവൻ മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി ആരാണ് എന്ന് ചോദിക്കുന്നത് പോലെ ഈ യഥാർത്ഥ തലവൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി അറിയാതെ ഇക്കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുമോ? ഇപ്പോൾ മുകേഷിന്റെ രാജി സംഭവിക്കുന്നില്ല. മുകേഷിന്റെ രാജി ഇതുപോലെ ഇത്രയും കടുത്ത ആരോപണങ്ങൾ വരികയും അത് പരാതിയായി മുന്നിൽ വരികയും ചെയ്യുമ്പോൾ മുകേഷിനോട് രാജി ആവശ്യപ്പെടാത്തതിലൂടെ ന്യായമായും സംശയിക്കേണ്ടത് ഈ പവർ ഗ്രൂപ്പിന്റെ ഒരു കാരണവരായി നിന്ന് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണോ എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം സിനിമാ മേഖലയിലെ ഒരാൾക്ക് ഇത്രയും പവർ ഉണ്ട്. സംഭവം സുജയ ഒരു സത്യം പറഞ്ഞതാണെങ്കിലും നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം തന്നെ കേട്ടത്, മാടമ്പള്ളിയിലെ മനോരോഗി ഗംഗയാണോ അതോ വേറെ വല്ലവരാണോ എന്നുള്ളത് സത്യം ചിന്തിച്ചു നോക്ക് നിങ്ങളൊന്ന്. പവർ ഗ്രൂപ്പിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് 15 അംഗ പവർ ഗ്രൂപ്പ് ഉണ്ട്. അതിൽ തുടക്കത്തിൽ തന്നെ നമ്മുടെ സിദ്ദീഖ് പോയി, നമ്മുടെ മുകേഷ് പോയി, ബാക്കിയുള്ളവരിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഇവർക്കെതിരൊന്നും കേസും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. എന്തായാലും സിദ്ദീഖ് പോട്ടെ, ഒരു കംപ്ലീറ്റ് സിനിമാക്കാരനാണെന്ന് വിചാരിക്കാം. പക്ഷെ മുകേഷിൻ്റെ പേരിൽ ഭയങ്കര ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും കാര്യങ്ങളും കേസ് വരെ ആയിട്ടും ഒരു കൊലുക്കുമില്ല. ഒരു രീതിയിലും നമ്മൾ വിട്ടുകൊടുക്കില്ല എന്നുള്ള അവസ്ഥയാണ്. ശരിക്കും മുകേഷ് രാജി വെക്കണ്ടേ? അതിന് കുറേ കമ്മികൾ വന്നിട്ട് അതിനുള്ള എന്താ പറയുക, അതിനോരോ ന്യായീകരണങ്ങൾ പറയുന്നുണ്ട്. ഇതിനു മുമ്പും പല MLA മാർക്കെതിരെയും ഇതുപോലത്തെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ആരും എന്താ പറയുക രാജിവെച്ചിട്ടില്ല. ഈ പറഞ്ഞ മുകേഷിനെതിരെയും പലവട്ടം ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സർക്കാർ നിയമിക്കുന്ന ഒരു കമ്മിറ്റി, അതായത് മലയാള ഫിലിം ഇൻഡസ്ട്രി മൊത്തമായിട്ട് പിടിച്ചു കൊടുക്കുന്ന ഒരു കമ്മിറ്റി, അതിൽ മുകേഷിനെ പോലത്തെ ഒരാൾ MLA കൂടെ ആയി നിൽക്കുന്ന ഒരാൾക്ക് എതിരെ ലൈംഗിക ആരോപണം, ഇത്രയൊക്കെ പോലെ ഒരു MLAക്ക് രാജിവെക്കാൻ? അതല്ല, ഞാൻ തന്നെയാണ് ചെയ്തത്, ഞാൻ പല പെണ്ണുങ്ങളെ ഇതുപോലെ പീഡിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ലൈംഗികപരമായിട്ട് ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള തെളിഞ്ഞിട്ടേ രാജിവെക്കുന്നാണോ? അറ്റ്ലീസ്റ്റ് ഒരു ധാർമ്മിക ബോധമൊക്കെ ഉള്ളിലുള്ളവരാണെങ്കിൽ, ഇച്ചിരി ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പോകണം മിനിസ്റ്റർ. എന്തിനാണിങ്ങനെ? എന്തുകൊണ്ട് രഞ്ജിത്തിനെ കൊണ്ട് രാജി വെപ്പിച്ചു? നിങ്ങൾ രാജി വെച്ചതാണെന്നുള്ളതൊക്കെ നമുക്ക് പറയുമെങ്കിലും രാജി വെപ്പിച്ചത് നിങ്ങൾ എന്തുകൊണ്ടാണ്? രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട്. പക്ഷെ മുകേഷിൻ്റെ രാജി എന്നൊക്കെ പറഞ്ഞല്ലോ, എൻ്റെ പൊന്ന് പിണറായിച്ച നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ പേപ്പറിട്ട് കയറുന്ന പോലെ ഇപ്പോൾ ചെറുതൊന്നുമല്ല. ആ പൂർണ്ണ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് കട്ടിച്ച് പിടിച്ചവിടെ നിൽക്കുന്നു നിർത്തുന്നതും നിങ്ങൾ. കഷ്ടം. എന്താണേലും മാടമ്പള്ളിയിലെ മനോരോഗി പവർ ഗ്രൂപ്പിൻ്റെ നേതാവ് ആഭ്യന്തരമന്ത്രിയാണോ നമ്മുടെ മുഖ്യനായിട്ടുള്ള ആഭ്യന്തരമന്ത്രിയാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സത്യമായിട്ടും ഒരു രീതിയിലും വിട്ടുകൊടുക്കില്ല നമ്മുടെ പാർട്ടിക്കാരനെ. പൊതുവേ നമ്മുടെ CPMന്റെ കഥ നമുക്കറിയാം, പാർട്ടിക്കാരനാണെങ്കിൽ ഓൻ എന്ത് ചെറ്റത്തരം ചെയ്തതിനും വിട്ടുകൊടുക്കാതെ പിടിച്ചു നിർത്തും. നമ്മുടെ VK ശശിൻ്റെ കാര്യം നമ്മളിപ്പോൾ കാണുന്നുണ്ട്, അങ്ങ് നിരക്കാണ്, ഇങ്ങനെ ഇട്ട് നിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശശിനൊക്കെ പറഞ്ഞ പോലെ തന്നെ, പിന്നെ ഗണേഷ് കുമാർ വേറെ ഒന്ന്, അത് വേറൊരു സൈഡിൽ, ഇപ്പോൾ ഇപ്പുറത്ത് മുകേഷ് ഇങ്ങനെ ഒരു സൈഡിൽ എങ്ങനെ നടക്കുന്നു? നിങ്ങളുടെ പാർട്ടിക്കാരൊന്ന് എടുത്തു നോക്കിയാൽ, നിങ്ങൾ എൻ്റെ പൊന്നു മുഖ്യമന്ത്രി, നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കാരൊന്ന് എടുത്തു നോക്കിക്കേ. ഓരോന്നിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും, ഇപ്പോൾ മുകേഷിനെ എടുത്തു കഴിഞ്ഞാൽ, ഗണേഷിനെ എടുത്തു കഴിഞ്ഞാൽ, ശശിനെ എടുത്തു കഴിഞ്ഞാൽ, എടുക്കുന്നവർ എല്ലാവർക്കും ഇതുപോലെ എന്തെങ്കിലും കേസ് ഉണ്ട്. ഇപ്പം ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുക. പക്ഷെ വാ നമ്മൾ തുറക്കൂല, നമ്മൾ തന്നെ ആയിരിക്കും മാടമ്പള്ളിയിലെ കാരണവർ. അതുകൊണ്ട് തന്നെ നമ്മൾ വാ തുറക്കൂല. എന്ത് തോന്നിവാസം നിങ്ങൾ കളിച്ചോ, എന്ത് വേണമെങ്കിലും നിങ്ങൾ അയക്കോ, ഞാനായിട്ടൊന്നും ഇടപെടാൻ വരുന്നില്ല. നിങ്ങൾ രാജിവെക്കുകയേ, രാജിവെക്കാണ്ടിരിക്കുകയേ, നിങ്ങൾ ബാക്സ് ഇട്ടടക്കുകയേ, നിങ്ങൾ വാതിൽ മുട്ടേ, നിങ്ങൾ കെട്ടിപ്പിടിക്കുകയേ, എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ, ഞാൻ അനങ്ങൂല. നടി അമ്മനെ കയറി പിടിക്കുകയേ, എന്തൊക്കെ കാട്ടിക്കൂട്ടൽ അവിടെയൊക്കെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ആർക്കെങ്കിലെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? സംഭവം ഒരു മുകേഷ് ഇതല്ല, ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ. പക്ഷേ ഒരു MLA ഇരിക്കുന്ന സമയത്ത്, ഒരു MP സ്ഥാനാർത്ഥി വരെ ആയി വന്ന സമയത്ത് കുറച്ചുകൂടി ഉളുപ്പായിക്കൂടെ മുകേഷ്? എനിക്കൊക്കെ നമ്മൾ ഈ ഫിലിമിൽ, ഈ എന്താ പറയുക, നമ്മുടെ ഈ ഫ്രെയിമിൽ ചിരിപ്പിക്കാൻ ഭയങ്കര രസികനാണ് നിങ്ങൾ, അതൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ ഒരു റിയാലിറ്റിയിലോട്ട് വരുമ്പം രസത്തിൻ്റെ കൂടെ അതിരസമായി പോയതല്ലത്. അതുകൊണ്ടല്ലേ ഇപ്പം
ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിയത്. ഓക്കെ, നമ്മളെ മാടമ്പള്ളിയിലെ, ഞാൻ ഈ മാടമ്പള്ളി എന്നുള്ള വാക്ക് വായിൽ വീണ് ഇത് തന്നെ അറിയാണ്ട് വീണ് പോണു. ഓക്കെ, അപ്പം നമ്മുടെ പവർ ഗ്രൂപ്പിൻ്റെ പവറായിട്ടുള്ള തലവൻ ആരാണെങ്കിലും ഒരു കാലത്ത് പുറത്ത് വരും നമുക്ക് ആലോചിക്കാം.